സിനിമാക്കടകളാവാ. കുറച്ചു മുമ്പല്ലേ വെള്ളം തന്നത്? ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരില്ലേ വീണ്ടും? ഒന്ന് അടങ്ങിക്കിടക്ക്. ഒരു റീൽസ് ചെയ്യാൻ സമ്മതിക്കൂല, കോൾ ചെയ്യാൻ സമ്മതിക്കൂല. ഈ നാശം പിടിച്ച കാക്ക ഇവിടെ എല്ലാം വൃത്തികേടാക്കി. എന്തു പറ്റും മുതലാളി? മുട്ടപ്പടി മുഴുവായല്ലോ മുതലാളി. എന്തിനാ മുതലാളി ഇതൊക്കെ ചെയ്യണേ? ഞാനിതൊക്കെ അങ്ങ് ചെയ്യൂലേ. എന്തൊരു വെയിറ്റ്! ഇതൊക്കെ കൊണ്ട് ഇനി എങ്ങോട്ട് പോടാന്ന്? മുതലാളിയുടെ ഒരു കാര്യം അവിടെ വെക്കടാ കഴുതേ. ശരി, റബ്ബറിനടുത്ത്. നീ എല്ലാം താഴെ പൊട്ടിച്ചോ, എടുത്തു വെക്ക്. ഓ, ഇതാ വരുന്നേ. അവന്റെ വരവ് കേട്ടില്ലേ, റോക്കറ്റ് പോലെ. പതുക്കെ മതിയടാ ചേടാതെ. എന്താ മലയാളി ഇതാ രാവിലെ പറഞ്ഞോട്ടെ മലയാളി? നീ തോക്കിക്കേറി വെടി വെക്കണ്ട, വെടി മുതലാളി വെച്ചോളൂ. നീ തമാശ പറയാളി. നിനക്ക് ചെവിയൊന്നും കേൾക്കത്തില്ലടാ. കൊറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ പെട്ടെന്നും ശരിയല്ല. നിനക്ക് പറ്റിയതല്ല പോത്തിന് തീറ്റാൻ പോകുക. അങ്ങനെ ചെയ്തോളാം. മരക്കഴുത പോയി വെട്ടടാ, എടുത്തോണ്ട് പോടാ. മുതലാളി അവന്റെ കൈയൊടിഞ്ഞെന്നാ തോന്നുന്നു. ചുമന്നത് വെറുതെ ആയി പോയി. മാർക്കോസേ, നീ ഇപ്പോ ആകെ മാറിയിരിക്കുന്നു. പ്രായം നിന്റെ മനസ്സിനെയും ശരീരത്തെയും ആകെ തളർത്തിയിരിക്കുന്നു. പിള്ളേർ അഞ്ചു പേരുണ്ടായിട്ട് എന്താ കാര്യം? അഞ്ചു പേരും അഞ്ചു സ്ഥലത്തല്ലേ, നഞ്ചു വാങ്ങി കൊടുക്കാൻ ആളില്ല. മൂത്ത മകൻ തോമസ് കുട്ടി കുടുംബമായിട്ട് അങ്ങ് ഫ്രാൻസിലല്ലേ? അതെ. രണ്ടാമത്തെ മകള് ഷേർലിയും കുടുംബവും ഇറ്റലിയില്. ഞാനവരെ കണ്ടായിരുന്നു ഇറ്റലിയിൽ വെച്ച്. മൂന്നാമത്തവൻ കാനഡയില്, നാലാമത്തവൻ വൈറ്റ് ഹൗസില്, അഞ്ചാമത്തവൻ എവിടാ? സ്വിറ്റ്സർലൻഡില്. പിന്നെന്താ വേണം കാർലോസേ ഈ മാർക്കോസിന്? അതുകൊണ്ടൊന്നും ഒരു പുണ്യമില്ല അച്ചു. അച്ചോ, ഈശോ മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കുഞ്ഞെ. അച്ഛൻ വന്നിട്ട് അധിക സമയമായോ? സുഖമാണ്. ഇളയച്ചായാലൊക്കെ സ്വിറ്റ്സർലൻഡല്ല, പുള്ളിക്ക് റബ്ബർ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പൂച്ച. തന്റെ ആ സഹായി ആ ഭാസ്കറിനിപ്പ ഇല്ലേ? അതോ താനവനെ തട്ടിയോ? അങ്ങനെ പറയരുത് അച്ചു, അവനായിപ്പോ എന്റെ എല്ലാം. പണ്ട് എന്തായിരുന്നു ഈ മാർക്കോസിന്റെ ഒരു നെഗളിപ്പ്! ആ ഭാസ്കറിനില്ലേ, അവനെ ഒരുപാട് ദ്രോഹിച്ചതാ ഈ മാർക്കോസ്. ഇപ്പൊ പ്രാമാണിത്തമൊക്കെ പോയി, പുലിയുടെ പല്ലും കൊഴിഞ്ഞു. അച്ഛൻ പഴയ കഥ പറഞ്ഞ് മുതലാളിയുടെ ശവത്തിൽ കുത്തല്ലേ. ഭാസ്കരൻ മുതലാളിയുടെ ചങ്ക ഇപ്പൊ.
ഭാസ്കരനല്ലയോ എന്റെ എല്ലാം അച്ചു. എല്ലാരും വന്നാട്ടെ, കാപ്പി കുടിക്കാം. വാ അച്ചു. ഇതങ്ങ് കഴിച്ചാട്ടെ. ആഹാ, അപ്പൊ രണ്ടുപേരും ഊണ് ഒരു പാത്രത്തിൽ നിന്നായി അല്ലേ? അതെ അതെ, കൊള്ളാം. ഒരുമിച്ച്. ഓ, സന്തോഷം. എന്നെയും ഭാസ്കരനെയും തമ്മിൽ ബന്ധിപ്പിച്ചത് കാർലോസ് മുതലാളിയാ അല്ലേ ഭാസ്കര? അതെ അതെ. ഇപ്പൊ സന്തോഷം ആയില്ലേ മാർക്കോസേ? ഒരുപാട് സന്തോഷമായി അച്ചു. സഹദേവൻ എന്താ, സന്തോഷം ഇല്ലേ? ആ, എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, നല്ല ഫുഡ്. മാർക്കോസിന് പറ്റിയ ആള് തന്നെയാ ഭാസ്കരൻ. ഭാസ്കരനെ കിട്ടിയത് മാർക്കോസിന്റെ ഭാഗ്യമാണ്. ഭാസ്കരാ, നിന്നെ ഇന്ന് അങ്ങോട്ട് കണ്ടില്ലല്ലോ. എന്നാ മുന്നാൾ വരാൻ പറഞ്ഞോ? അല്ലേ അല്ല, ഇന്ന് നീ റബ്ബർ വെട്ടാൻ ചെല്ലണ്ട. ഇന്ന് റബ്ബർ മുതലാളി തനിയെ വെട്ടി, നിന്റെ അടുത്ത് ചെല്ലണ്ടാന്ന് പറഞ്ഞു. നിന്റെ മകന് പനിയല്ലേ, മരുന്നും സാധനങ്ങളും മുതലാളി തന്നു വിട്ടു. പനി ഒട്ടും മാറിയിട്ടില്ല. ഇനി നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം മുതലാളി നോക്കൂ. എന്നാ പിന്നെ. മുതലാളി എന്നെ ദൈവമാണ്. അപ്പച്ചാ, കൈയൊന്നും വല്ലാണ്ട് അനക്കാതെ, തണുപ്പല്ലേ, പുതച്ചേക്കാം. എന്താ എന്താ പാപ്പ, വേദനയൊക്കെ മാറിയോ? നന്നായി ഉറങ്ങോ? ഇതെന്താ ഈ മുറിവുകൾ? ഇദ്ദേഹത്തിന് ബന്ധുക്കളാരും ഇല്ലേ? ഉണ്ട് ഡോക്ടർ, വലിയ കുടുംബക്കാരാ, അഞ്ചു മക്കൾ, എല്ലാം വിദേശത്ത് വലിയ തിരക്കുള്ളവരാ. പിന്നെന്താ അവര് വന്നെന്ന് അപ്പച്ചനെ നോക്കാത്തെ? വൻ തുക കൊടുത്ത് ഹോം നേഴ്സിനെ വച്ചിട്ടുള്ളതാ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോ എങ്ങോട്ട് പോയി? ആ, ഒന്ന് വന്നേ. ഇയാളൊന്ന് വേണ്ടപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കണം. ഇദ്ദേഹത്തിന് അധിക സമയം ഇല്ല. പെട്ടെന്ന് ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് കാണാൻ പറയണം. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. എന്നാ മോശക്കാരി വഴി അച്ഛനോട് പറയാം. ആ ചന്തു, പറയടാ, എന്താ ചക്കരക്കുട്ടാ? പറഞ്ഞോ. ഈ നാശം ചാവത്തൂല്ല. ഈ കിളോന് ഞാൻ അച്ചോ, മുതലാളിക്ക് തീരെ വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു ഡോക്ടർ. ശരി വാ. ആ കാർലോസേ, മാർക്കോസിനെ വളരെ കൂടുതലാ, നീ പെട്ടെന്ന് അങ്ങോട്ട് വാ. അച്ഛൻ കേറിക്കോ, കേറിക്കോ, കേറിക്കോ. മുതലാളി പോയച്ചോ? അച്ഛോ, ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട്. അച്ഛോ, ഡോക്ടർ മുറി കാണും. നിങ്ങൾ വാ ഇങ്ങോട്ട്, പെട്ടെന്ന് വാ. മെഴുതിരി നിന്നും
കോച്ചായി കാണിക്കുന്നത്. നിനക്കൊരു ബോധവുമില്ലേ? കാനഡയിലെ മോൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആയത്. ഈ കാരണം ഒരു ചാവുമ്പം ഈ പാട്ടിട്ടുകൊണ്ട് വേണം പോവാൻ. അവരൊക്കെ വലിയ തിരക്കുള്ളവരാ, അവർക്കൊന്നും വരാൻ കഴിയില്ല. നീ ആളെ കൊല്ലാൻ വന്നത് ആളെ രക്ഷിക്കാൻ വന്നതാ? ഇത് നല്ല കഥ, ഞാനെന്ത് പിഴിച്ചു? എന്റെ സ്വന്തം അപ്പച്ചനാ. ഇവള് പച്ച കള്ളോ പറയണോ? നോക്കി അച്ചോ, എന്റെ മുതലാളി ഇവളെ അടിച്ചു കൊല്ലും. നേരെ നോക്കി അടിച്ച പാടുകൾ. ഞാനൊന്നും ചെയ്തതല്ല, കിടന്ന എന്റെ പാടാ. കള്ളവാച്ചോ, ഇങ്ങനെയാണോ കിടക്കുന്ന പാട്? ഇവള് വെറുതെ പറയുന്നോ? ഇതാ കണ്ണില്ലേ. മതി നിന്റെ സേവനം, പൊക്കോ. സഹദേവ നില്ല്, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭാസ്കരനുണ്ട്, പിന്നെ നമ്മളെല്ലാരും ഉണ്ടല്ലോ. കൊച്ച് പോയിക്കോ. എന്റെ ശമ്പളം തരാതെന്നും ഞാൻ പോവത്തില്ല. നിന്റെ ശമ്പളമൊക്കെ അങ്ങ് വീട്ടിലെത്തിച്ചോളാം. പെട്ടെന്ന് സ്ഥലം വിട്ടോ. മാർക്കോസിന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. പുള്ളിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. കുടുംബ കല്ലറയിൽ അടക്കണമെന്ന് തന്നെയാണ് മാർക്കോസിന്റെ ആഗ്രഹം. അത് ശരി. അച്ഛനൊന്ന് അകത്തോട്ട് വന്നാട്ടെ, ഞാൻ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കിട്ട് വരാം. അച്ഛോ, എനിക്കും പോയി ഭാഗ്യവൻ. അവൻ മുമ്പും പറയുമായിരുന്നു, എനിക്ക് മുമ്പും മുതലാളിയോ ഞാനൊന്ന്. പുഷ്ടിവർദ്ധന